എക്സൽ പഠിക്കാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാർഗങ്ങളിലൊന്ന് എക്സൽ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരമൊരു എക്സൽ എക്സസൈസ് ആണ് ഈ വീഡിയോയിലുള്ളത്. ഈ ടേബിൾ നോക്കുക. ഐഫോൺ 14 നാല് മോഡൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത്. മോഡൽ നെയിം, സ്ക്രീൻ സൈസ്, പ്രൈസ് എന്നിങ്ങനെ. ഇനി ഇവിടെയുള്ള ആദ്യത്തെ ടേബിൾ നോക്കുക. ഈ ടേബിളിലെ ആദ്യത്തെ കോളത്തിലെ ഏത് സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നാല് മോഡൽസാണ് ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡ്രോപ്പ് ഡൗൺ മെനു ഉപയോഗിച്ചൊരു പർട്ടിക്കുലർ മോഡൽ സെലക്ട് ചെയ്യുന്നു, ഐഫോൺ 14 പ്ലസ്. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത മോഡലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് അടുത്ത സെല്ലിൽ വന്നാൽ കാണാം. മോഡൽ ചേഞ്ച് ചെയ്യുന്നു, പ്രോ മാക്സ്. അതിനനുസരിച്ച് പ്രൈസും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഇത്തരമൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡലിൻ്റെ പ്രൈസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഫോർമുലയും എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഈ ടേബിളിലെ ആദ്യത്തെ കോളത്തിലെ എല്ലാ സെല്ലുകളിലും ഈ നാല് മോഡൽസും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ പോവാ, ഡേറ്റ വാലിഡേഷൻ. ഇവിടെ നിന്ന് ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോഴ്സ് എന്ന ലേബലിന് താഴെയുള്ള ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മോഡൽ നെയിംസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഓക്കെ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും നാല് മോഡൽസും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വന്നു. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന മോഡലിൻ്റെ പ്രൈസ് ഈ ടേബിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ ടേബിളിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കുക. ഓരോ മോഡലിൻ്റെയും ഡീറ്റെയിൽസ് ഉള്ളത് അതത് കോളത്തിലെ വ്യത്യസ്ത വരികളിലാണ്. ഒരേ വരിയിലെ തന്നെ വ്യത്യസ്ത കോളങ്ങളിലാണ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നതെങ്കിൽ പ്രൈസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് വിലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഒരു കോളത്തിലെ പല വരികളിൽ നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എച്ച് ലുക്കപ്പ് ഫംഗ്ഷനാണ്. ഐഫോൺ 14 പ്ലസിൻ്റെ പ്രൈസ് ഈ ടേബിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ എച്ച് ലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എച്ച് ലുക്കപ്പ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ, ഐഫോൺ 14 പ്ലസ് ആണ് ലുക്കപ്പ് വാല്യൂ, കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടേബിൾ അറേ. ഈ ടേബിൾ സെലക്ട് ചെയ്യുക. ഇനി സെൽ റെഫറൻസുകളെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ ഡോളർ സൈൻ ആഡ് ചെയ്യപ്പെട്ടത് കാണാം. ഇവിടെ നമ്മൾ എഴുതുന്ന ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ സെൽ റെഫറൻസുകൾ ചേഞ്ച് ആവാതിരിക്കാനായിട്ടാണ് ഇവയെ ഡോളർ സൈൻ ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യുന്നത്. കോമ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് റോ ഇൻഡെക്സ് നമ്പർ. നമുക്ക് വേണ്ടത് പ്രൈസ് ആണ്. പ്രൈസ് ഉള്ളത് ഈ ടേബിളിലെ മൂന്നാമത്തെ വരിയിലാണ്. സോ 3 റോ ഇൻഡെക്സ് നമ്പർ, കോമ എക്സാക്ട് മാച്ചിന് വേണ്ടി ഫോൾസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഐഫോൺ 14 പ്ലസിൻ്റെ പ്രൈസ് ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം. മോഡൽ ചേഞ്ച് ചെയ്യുന്നു, ഐഫോൺ 14. അതിനനുസരിച്ച് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, തൊട്ടിപ്പുറത്തെ സെല്ലിലെ മോഡലിൻ്റെ പ്രൈസ് ഈ സെല്ലിൽ വന്നാൽ കാണാം. വീണ്ടും ഫോർമുല താഴേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർമുല റിട്ടേൺ ചെയ്യുന്നത് നോട്ട് അവൈലബിൾ എറർ ആണ്. ഇടതുവശത്തുള്ള സെല്ലിൽ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഫോർമുല ഇങ്ങനെ നോട്ട് അവൈലബിൾ എറർ റിട്ടേൺ ചെയ്യുന്നത്. അതേസമയം ഇവിടെ നമ്മളൊരു മോഡൽ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുലയുടെ റിസൾട്ട് അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. ഇനി ലുക്കപ്പ് വാല്യൂവിനെ കണ്ടെത്താൻ സാധിക്കാത്ത സമയത്ത് ഫോർമുല നോട്ട് അവൈലബിൾ എറർ റിട്ടേൺ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് എച്ച് ലുക്കപ്പ് ഫംഗ്ഷന് മുന്നിലായിട്ട് ഇഫ് എറർ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇഫ് എറർ കോമ ഡബിൾ കോട്സ് ഡബിൾ കോട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യും. നോക്കുക, നോട്ട് അവൈലബിൾ എറർ പോയത് കാണാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് അടുത്ത സെല്ലിൽ വന്നു. ഇനി സെല്ലുകൾക്ക് നമ്പർ ഫോമാറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ഫോമാറ്റ് സെൽസ്, നമ്പർ, യൂസ് തൗസൻഡ് സെപ്പറേറ്റർ, ഡെസിമൽ പ്ലേസസ് വേണ്ട. ഓക്കെ. ഇനി വളരെ പെട്ടെന്ന് എക്സ് ലുക്കപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഇത് റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കുക, ആദ്യത്തെ കോളത്തിൽ ഓൾറെഡി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകളുണ്ട്. അടുത്ത കോളത്തിൽ
ഇവിടെ സെലക്ട് ചെയ്യുന്ന മോഡൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് കിട്ടാനായിട്ട് ഇസെല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ എക്സ് ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ലുക്കപ്പ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ, ലുക്കപ്പ് വാല്യൂ കൊടുത്തിട്ടുള്ള സെല് സെലക്ട് ചെയ്യുക. കോമ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് അറേ, മോഡൽ നെയിംസ് കൊടുത്തിട്ടുള്ള സെല്ലുകളാണ് ലുക്കപ്പ് അറേ. എഫ് ഒ നുക സെൽ റെഫറൻസുകൾ അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. കോമ റിട്ടേൺ അറേ, നമുക്ക് വേണ്ടത് പ്രൈസ് ആണ്, പ്രൈസ് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന സെല്ലുകളിലാണ്. ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. എഫ് ഒ കോമ എക്സ് ലുക്കപ്പ് ഫംഗ്ഷനുള്ളിലെ നാലാമത്തെ ആർഗ്യുമെൻറ്റ് ഇഫ് നോട്ട് ഫൗണ്ട്, ലുക്കപ്പ് വാല്യൂവിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത് വാല്യൂ. ഇവിടെ നൾ വാല്യൂ ഉപയോഗിക്കുന്നു. ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക ഓരോ മോഡലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് അടുത്ത കോളത്തിൽ വന്നാൽ കാണാം. ഇതുപോലെ ഒരുപാട് എക്സൽ ചാലഞ്ചസ് ഈ ചാനലിൻ്റെ വീഡിയോ സെക്ഷൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ കാണുന്നതിനോടൊപ്പം വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൂടെ നോക്കാം. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.